എല്ലാവർക്കും വന്ദനജിയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ജാഗരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മാരനാഥ എന്നുള്ള വിഷയമാണ്. മാരനാഥ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. വായിക്കാനുള്ളതായ വാക്യം വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 15-ാം വാക്യമാണ്. അവിടെ പറയുന്നത്, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. ഇവിടെ നാം കാണുന്നതായ വിഷയം മറ്റൊന്നുമല്ല, സ്വർഗരാജ്യം ഉണ്ടാകുവാൻ തക്കണമെങ്കിൽ സ്വർഗരാജ്യം തുടങ്ങുവാൻ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ സങ്കീർത്തനത്തിൽ എപ്രകാരം നാം വായിക്കുന്നു, 96-ാം സങ്കീർത്തനം 11 മുതൽ വരെയുള്ളതായ വാക്യങ്ങളിൽ ഇപ്രകാരം ഞാൻ വായിക്കുന്നു. 13 വരെയുള്ളതായ വാക്യങ്ങൾ, ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രം അതിൽ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും, യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടി വിധിക്കും എന്നീ പറയപ്പെട്ടതായ കാര്യങ്ങളെ ഓർത്തുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ സന്തോഷത്തോടെ ആണ് പറയുന്നത്, കർത്താവ് വരുന്നു. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. അതേ പ്രവചന പുസ്തകങ്ങളിൽ നാം വായിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നത് മരണഭീതി നീങ്ങി. അതേ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാനതോതിന് ശബ്ദത്തോടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മരണം നീങ്ങി, മരണഭയം മനുഷ്യൻ നിന്നും മാറി മരണമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെ വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിന്നീട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഭൂമിയിൽ നമ്മുടെ ഹൃദയങ്ങൾ കലക്കുവാൻ തക്കമെന്നുള്ള അനേക കാര്യങ്ങളുണ്ട്. അതേ ജലപ്രളയം അവിടെ അവിടങ്ങളിലായി നടക്കുന്നു, ഭൂകമ്പം, അതുപോലെ തന്നെ പലപ്പോഴുള്ളതായ അവസ്ഥയിൽ നമുക്കറിയാം കൊറോണ എന്ന് പറയുന്നതായ മഹാവ്യാധി സകലയിടങ്ങളിലും പ്രത്യേകിച്ച് ലോകത്തെമ്പാടും പരന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയും കാണുമ്പോൾ മനുഷ്യൻ ഭീതിയോടുകൂടിയിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കാരണം ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ കർത്താവിനും വിശ്വസിക്കുക. അവിടെ കർത്താവായ യേശു സ്വർഗത്തിൽ പോയത് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ വേണ്ടിയാണ്. ആ ഭവനം ഒരുക്കിയാൽ താൻ വീണ്ടും വരും. അപ്പോൾ ആ വീണ്ടും വരുമെന്നുള്ളതായ പ്രത്യാശ നമുക്ക് ഏവർക്കും നൽകിയിരിക്കുകയാണ്. ആ പ്രത്യാശയോടുകൂടി ഇരിക്കുക. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തു എടുക്കപ്പെട്ടതായ സമയത്ത് നിൽക്കുന്ന സംഗതികളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു ദൂതൻ എടുക്കപ്പെട്ടതിന് ശേഷം അവരിങ്ങനെ ആകാംക്ഷയോടെ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ദൂതൻ അവരോട് പറയുകയാണ്, നിങ്ങൾ യേശു പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ ആയതുകൊണ്ട് ഒരുക്കമുള്ളവരായി ഇരിക്കുവാൻ തക്കോണം നമ്മുടെ മനസ്സിൽ എപ്പോഴും അതിനുള്ളതായ ഒരുക്കമുണ്ടായിരിക്കും. കർത്താവ് ഗംഭീരനാഥത്തോടെ വരുമെന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതാ ഇതാ അവൻ മേഘത്തിൽ വരുന്നു, ആ മേഘാരൂഢനായി വരുന്നു, 10,000 ദൂതന്മാരുമായിട്ട്, അത് അവരുടെ അക്കമ്പനിയോടുകൂടി താൻ വരുന്നതായിട്ടുള്ളതായ കാഴ്ചപ്പാട് നമുക്ക് ദർശിക്കാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അതായത് ദൈവം ലോകാരംഭം മുതൽ തന്നെ കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ചും 2-ാമത്തെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും പ്രവചനങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമ്മെ ഓർമ്മിക്കുന്നത് എന്താണ്? കർത്താവ് വരുന്നു, കർത്താവ് വീണ്ടും വരുന്നു. കർത്താവ് വരുമ്പോൾ മരണഭീതി നീങ്ങി, രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, ഈ ഭൂമിയിൽ കാണുന്നതായ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഇല്ലാതാകുന്നതായ ഒരവസ്ഥ, ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. ഈ പ്രഭാതത്തിൽ നാം തുടങ്ങുമ്പോൾ കണിശമായിട്ടും ഈ തുടക്കം, അതായത് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക. കാരണം കർത്താവിൻ്റെ രാജ്യത്തും അത് എന്നേക്കുമായി സ്ഥാപിക്കപ്പെടുമ്പോൾ നാം എല്ലാവരും അതിലെ അംഗങ്ങളായി തീരുമ്പോൾ അത് ദുഃഖമില്ല, മരണമില്ല, അവിടെ ഒരു പ്രയാസമില്ലാത്ത ഒരു നിത്യജീവൻ, അതായത് നിത്യമായ ജീവൻ പ്രാപിപ്പാണ്ടക്കോണമാണ് നാം ഒരുങ്ങേണ്ടത്. അതെ വീണ്ടും വെളിപാടുകാരൻ പറയുന്ന ഇപ്രകാരമാണ്, 11-ൽ 15 വായിക്കുന്നത്, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും, അതിനൊരു അന്ത്യമില്ല, നിത്യമായ ജീവിതം, അത് പ്രാപിപ്പണ്ടക്കോണം ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഇനി അധികം നാളില്ലെന്ന് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഓർക്കുവാനുള്ളത് 2 വ്യക്തികളാണ്, അവരുടെ ജന്മദിനം ആണ് ഇന്ന്. ബിബിൻ ബിനോയി വെണ്ണിക്കുളം ചർച്ചും ലിൻഡ മോഹൻ കണ്ണമ്പള്ളി ചർച്ചും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ ദിവസാരംഭത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതം കൂടെ നിറവേറി വന്നപ്പോൾ അവിടുന്ന് സഹായിക്കണ്ടേ. പ്രത്യേകിച്ച് കണ്ണമ്പള്ളിയിലുള്ളതായ ബിബിന് വേണ്ടിയും അതുപോലെ വെണ്ണിക്കുളത്തുള്ള വെണ്ണിക്കുളത്തുള്ള ബിബിന് വേണ്ടിയും
ലിൻഡ മോഹൻ കണ്ണപ്പള്ളിയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം കൂടുതലായ ആയുസ്സും ആരോഗ്യവും കൂട്ടിക്കൊടുക്കുകയും ദൈവകരങ്ങളിൽ അവരെ സമർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കുന്നു. ഏതാസ് രഞ്ജീവിപ്പാനും അവിടുത്തെ പരമനാഗരിമാനും സഹായിക്കണേ. അത് ആ പ്രത്യാശ ഒരിക്കലും മങ്ങിപ്പോകാതെ പങ്കെടുക്കണം. ഈ ദിവസം കടികളെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ മറാകണമേ. ആമേൻ.